പോലീസിന്റെ വീഡിയോ എടുത്തായിരുന്നു പണി കിട്ടി. യമൂന മുട്ട ഒട്ടക പക്ഷിയുടെ മുട്ട വർദുബായിനെയും ഏരയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വെള്ളം. അപ്പൊ ഇത് നമ്മുടെ ഷെയ്ഖ് മക്തൂമിന്റെ വീടൊക്കെ ഉള്ള സ്ഥലം. ഇപ്പൊ അങ്ങനെ ആ ബർദുബായിൽ കടലിന്റെ അടിയിലൂടെ പോവാണ്. നോക്കിയെ, കടലിന്റെ അടിയിലൂടെ വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ട്. ഇപ്പൊ നമ്മളുള്ളത് കടലിന്റെ അടിയിലാണ്. ശരിക്കും അതൊരു വേറെ ഫീലാണ്. അപ്പൊ ഇതിന്റെ മുകളില് കപ്പലൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ കടലിന്റെ അടിയിലുള്ള ഒരു ടണലിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ടണൽ പുറത്ത് എടുക്കാൻ പോവാണ്. അപ്പൊ കടല് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ദുബായ് ദേര ഫിഷ് മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഫിഷ് മാർക്കറ്റിലാണ്. ഓക്കെ, കുറേ യൂറോപ്യൻകാരും അമേരിക്കക്കാരൊക്കെ ഉണ്ട്, ഔട്ട് ഓഫ് കൺട്രിയിലെ ആളുകൾ. അപ്പോൾ നമുക്കിതാ ഒക്കെ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇവിടുത്തെ കുറേ പ്രാവുകൾ കാണുന്നുണ്ട്. കുറേ പ്രാവുകളൊക്കെ ഉണ്ട്. അല്ലാഹു 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 അല്ലാഹു. അതായത് മീൻ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്കിപ്പോൾ ഇന്ന് ജുമ ആയതുകൊണ്ട് കയറാൻ പറ്റില്ല. ഇവിടെ നോക്കിയാൽ ഉണക്കാനിട്ട് കുറേ ഉണക്ക മീനുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇങ്ങനെയല്ല കാണേണ്ടത്, അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് കാണേണ്ടത്. ഇത് ദേര ഫിഷ് മാർക്കറ്റ് അവിടെയാണ്. അപ്പോൾ അതിൽ പോകുന്ന വഴിയിൽ ഇവിടെ നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റും കൂടി കാണുന്നുണ്ട്. അല്ലാഹു 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 അല്ലാഹു. അപ്പൊ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ഉസ്താദാണ് കേട്ടോ. ഉസ്താദ് ഒന്ന് ഉസ്താദിനെ പരിചയപ്പെടുത്തോളി. നമ്മുടെ അബൂബക്കർ സഖാഫി ഉസ്താദാണ്. കൊടുവള്ളിയിലാണ് സ്ഥല സ്ഥലം. യമുന്റെ മുട്ട അല്ലേ? അറുപത് റൺസ് അല്ല യമുന്റെ മുട്ട. ഇത് എന്ത് ചെയ്യാൻ ഉപയോഗിക്കല്? യമുന്റെ മുട്ട നോക്കിയ യമുന്റെ മുട്ടയാണ്. അപ്പൊ ഇവിടെ നമ്മള് ദേരയില് വെജിറ്റബിൾ മാർക്കറ്റിൽ വന്നപ്പോ യമുന്റെ മുട്ട കിട്ടി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ യമുന്റെ മുട്ട കാണുന്നത്. സാലിഖാന്റെ ഷോപ്പിൽ വന്നപ്പോഴാണ് യമുന്റെ മുട്ട കിട്ടിയത്. വൈറ്റ് കളർ വരുമോ? യെല്ലോ യെല്ലോ വരും അല്ലേ? രണ്ട് കളർ വരും അല്ലേ? ഒട്ടക പക്ഷിയുടെ മുട്ട ഉണ്ടോ? ഒട്ടക പക്ഷിയുടെ മുട്ട ഇല്ല, നാളെ വരാനോ? നാളെ വരും അല്ലേ? അതിന്റെ നോക്കട്ടെ, വന്ന് ഡമ്മി എടുത്ത്. ഓതാ യമുന്റെ മുട്ട വന്നു കേട്ടോ. ഇത് ഇതിന്റെ മോഡലാണ്, ശരിക്കല്ലേ? ഇത് താഴെ കുഴപ്പമില്ലല്ലോ. ഇതിന് കൊടുക്കണോ? ഇത് ഒറിജിനൽ മുട്ട ഡമ്മിയാണ്, അതുപോലത്തെ ആണല്ലേ? ഇത് വീണാലും പൊട്ടുവോ? ഓ, ഒറിജിനൽ പോലെ തന്നെ ഡമ്മിയാണെങ്കിലും. അങ്ങനെ ഞാൻ വിചാരിച്ചു. എന്തെന്ന് അറിയോ, ഇത് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചു. ഡമ്മി ഡമ്മി ആണെങ്കിലും ഒറിജിനൽ തന്നെ, ഉള്ളിലുള്ള സാധനം ഇല്ലാന്നേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇതാണ് ഒട്ടക പക്ഷി അല്ലേ? ഒട്ടക ഓസ്ട്രിച്ചിന്റെ ഒട്ടക പക്ഷിയുടെ മുട്ട, യമുന മുട്ട, ഒട്ടക പക്ഷിയുടെ മുട്ട. ഓക്കെ, അപ്പൊ എല്ലാം നമ്മുടെ ദേര വെജിറ്റബിൾ മാർക്കറ്റ്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഈത്തപ്പഴങ്ങളാണ്. ഓക്കെ, ഓരോ നാട്ടിലെ ഈത്തപ്പഴങ്ങളുണ്ട്. അല്ലാഹു 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 അല്ലാഹു. അങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. നമ്മളത് അശ്രപ്പിച്ച എൻ്റെ കൂടെ ഉണ്ട്, നമ്മളെ ബായ് അർത്ഥം, നമ്മളെ സ്വന്തം അശ്രപ്പിച്ച എൻ്റെ കൂടെ നടന്നിട്ട് മൊത്തം ബർദുബായ് കാണിക്കാന്ന് പറഞ്ഞിട്ട് വന്ന്. അങ്ങനെ ഫുള്ളൊന്ന് ബർദുബായ് കാണാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഇത് കമ്പ്യൂട്ടർ മാർക്കറ്റ്. കുറച്ചങ്ങോട്ട് പോയി സ്ട്രീറ്റിൽ കമ്പ്യൂട്ടറിന്റെ ഐറ്റംസ് ഉണ്ട്, നല്ല ട്രാഫിക്കുള്ള ഏരിയ. നോക്കി നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. വൈകുന്നേരം എല്ലാം കേൾക്കുമ്പോൾ നല്ല ക്രൗഡഡ് ആയിട്ടുണ്ട്.
അല്ലാഹു 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 ഇപ്പോൾ ഇയാളാണ് നമ്മളെ വീഡിയോയിൽ എടുത്ത ആൾ. മഷാല്ല, കട്ടൊക്കെ നമ്മളെ കൂടെ ഉണ്ടായ ആൾക്കാരാണ്. അസർപ്പച്ചൻ്റെ കൂടെ ആളുടെ ചങ്ങായി. മഷാല്ല, അല്ലാഹു 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 അല്ലാഹു. നമ്മുടെ നല്ല മട്ക ചായക്കാനായിട്ട് ഇവിടെ നമ്മുടെ അബ്ബാസ്കാരൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. നല്ല മട്ക ചായയും സാൻഡ്വിച്ചും കാര്യങ്ങളും അടിപൊളി. മഷാല്ല, അല്ലാഹു 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 അല്ലാഹു. ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിലാണ്, ബസ് സ്റ്റേഷനിലാണ്. ഓക്കെ, ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഉണ്ട്. മഷാല്ല, ഇവിടുന്ന് എല്ലാ എമിറേറ്റ്സിലേക്ക് പോകുന്ന ബസ്സുണ്ടല്ലേ? ഷാർജയിലേക്ക് പോകാനും പറ്റും. അതെ, അബുദാബി, ഫുജൈറ, അല്ലെ, എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. ഞങ്ങൾ അബ്ബാസിന്റെ സ്ഥാപനം ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെ. കോവിഡിന്റെ സമയത്തായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം കർമ്മം നടക്കുന്നത് അല്ലേ? ഷേഖ് ഹംദാൻ വന്നിട്ട് കോവിഡിന്റെ സമയത്ത് നടത്തിയ ഉദ്ഘാടനം കർമ്മം നടത്തിയ. ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ ഓൾഡ് ദുബായ് എന്നറിയപ്പെടുന്ന ദുബായിന്റെ ഹെറിറ്റേജ് പൈതൃകം നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ മഷാല്ല, നമുക്ക് പഴയ ദുബായ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓ, അവിടെ ഒക്കെ പഴയ ദുബായിയുടെ ഓരോ കെട്ടിടങ്ങളല്ലേ? അതാണ് ഗോൾഡ് സൂക്ക്, സ്പൈസി സൂക്ക് അല്ലേ? ഇതിപ്പോ നമ്മളുള്ള ഗോൾഡ് സൂക്കല്ല, നമ്മളുള്ള ബർദുബായിലാണ്. ഒന്ന് കാണിച്ചു കൊടുത്തു. ആ സൈഡിലാണ് ഗോൾഡ് ക്രോസ് ചെയ്തു. പിന്നെ സീബ്ര ക്രോസ് ആണ് ഫുള്ള്. അതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാം. ഇത് അല്ലെങ്കിൽ ബൈബ ബസ് സ്റ്റേഷൻ. മെട്രോ മൂന്ന് ടൈപ്പിലുണ്ട്. ഒന്ന് മെട്രോ അല്ല, മെട്രോ ഒന്നല്ല, ട്രെയിൻ അല്ലേ. ഒന്ന് മെട്രോ, ഒന്ന് പോണോ ഡ്രാമ എന്ന് പറഞ്ഞാല് ബസ്സൊക്കെ പോകുന്ന റോഡിൽ തന്നെ ട്രെയിൻ പോകില്ല. അതിന്റെ ആ റൂട്ടിൽ വരുന്നതാണ് മോണോ ട്രെയിൻ എന്ന് പറയുന്നത്. മോണോ ട്രെയിൻ കണക്ട് ആണെന്നുള്ളത് ഡ്രാമിലേക്ക് കണക്ട് ആവും. ഡ്രാമ കണക്ട് ആണെന്നുള്ളത് മെട്രോയിലേക്ക്. അങ്ങനെ മൂന്ന് ലിങ്ക് ആയിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ഷെയ്ഖ് മക്തൂമിന്റെ വീടൊക്കെ ഉള്ള സ്ഥലം. ഷെയ്ഖ് മക്തൂമിന്റെ വീടൊക്കെ ഉള്ള ഒരു ദുബായ് ഓൾഡ് ഹെറിറ്റേജ് പൈതൃക നഗരമാണ്. അപ്പൊ അതിലൂടെ നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും ഇവിടുത്തെ ബിൽഡിങ്ങിൽ കാണുന്ന നമുക്ക് മനസ്സിലാവും. പഴയ മോഡലായി നിർമ്മിച്ചതായിരിക്കും അല്ലേ? അല്ല, ഇത് പണ്ടെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതിന്റെ ഒരു മോഡലായിട്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ ഭാഗങ്ങളില് ഫൈനാൻഷ്യൽ സെന്റർ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. ഓ, ദുബായിന്റെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക് ആണ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്നത്. നമുക്ക് ഇത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ഹിസ്റ്റോറിക്കൽ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇവിടെ കാണുന്നത്.
ഓക്കെ അതാണ് വിദേശികളൊക്കെ ഇത്രയും ഇങ്ങനെ വരുന്നത്. ഇതാണ് അവിടെ അബ്രയിലേക്ക് എത്തിയല്ലേ. അബ്ര ദുബായിനെയും ഏരയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വെള്ളം. ഇത് കടല പുഴ കടലിന്റെ ഒരു ഭാഗം. നോക്കി അവിടെ നോക്കി പക്ഷി പാർന്ന് നോക്കി നോക്കടാ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അടിപൊളി നല്ലൊരു വൈബും ഇവിടെ ദുബായിലുള്ള ആളുകളൊക്കെ ഒന്ന് മൈൻഡ് ഫ്രഷ് ആണ് അല്ലെ റിലാക്സ് ആണൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ നമ്മുടെ ഇടതു വശത്തുള്ളത് മ്യൂസിയം. അബ്രാന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് മ്യൂസിയം ആണ്. ലെഫ്റ്റ് സൈഡിൽ പെർഫ്യൂം ഉണ്ട്, ഇവിടുത്തെ ഓരോ വെറൈറ്റി വുഡ് ഉണ്ട്, അതേപോലെ ഇവിടുത്തെ വെറൈറ്റി കോഫി. ഒരു സൈഡ് ബർദുബായി, മറ്റൊരു സൈഡ് ദേര, രണ്ട് ബന്ധിപ്പിക്കുന്ന കടലാണ്. ഇപ്പോൾ ഇത് കടന്ന് പോകാൻ വെറും ഒരു ദിർഹമേ ഉള്ളൂ. ഒരു ദിർഹം കൊടുത്താൽ നമുക്ക് ബർദുബായിന് ബോട്ടിലൂടെ ഗോൾഡ് സൂക്ക് ദേരയിലേക്ക് പോവാം. ദേരയുടെ ഭാഗത്താണ് നമ്മുടെ ഗോൾഡ് സൂക്ക്, നൈഫ്, ബുർജ് മുദാൻ, അങ്ങനെ കുറേ സ്ഥലങ്ങളുള്ളത്. അപ്പോൾ ചെറിയ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, വരുന്ന വഴിയിൽ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഒരു കൊടുത്തിടുന്നല്ലേ, അതേപോലെ ഇവർ അഫ്ഗാന്റെ ഒരു തൊപ്പി, അവരുടെ ഐഡന്റിറ്റി അങ്ങനെ അല്ല. അങ്ങനെ ഓരോ നാട്ടിലെ ഓരോന്നാണ്, അഫ്ഗാന് തൊപ്പി, ഞാൻ വെച്ചെന്ത് സെക്യൂരിറ്റിയാ, പോലീസാ. മാഷാ അല്ലാ, നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ. ഇത് രാത്രിയാണെങ്കിൽ നമുക്ക് അത്ര ക്ലിയർ ഉണ്ടാവില്ല വീഡിയോയിൽ. രാത്രിയിലേ നമുക്ക് ഒരിക്കലും അതിന്റെ ഒരു ഫുള്ളി ആ ഒരു നമുക്ക് കാണുന്ന പോലെയുള്ള ഒരു കാഴ്ചകൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഫീല് കിട്ടുള്ളൂ. എന്നാലും നമുക്ക് രാവിലെ പറ്റുമെങ്കിൽ ഇവിടെ വരാം, എന്നാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. നേര ബർദുബായി നിൽക്കുന്ന ഈ ഒരു ഇബ്ര ഉണ്ടല്ലോ, അതിന് തൊട്ട ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കിവിടെ മ്യൂസിയം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്നൊരു വിചിത്രമായ ഒരു കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ്. നോക്കിയ കപ്പലിൻ്റെ ചരക്ക് കയറ്റുന്നതിൻ്റെ ആ ഒരു അതേപോലുള്ള ഒരു പ്രതിബിംബം, ബിംബം പോലെ ഇങ്ങനെ ഓരോ ആൾക്കാരെല്ലാം കൈയൊക്കെ പിടിച്ചിട്ടുണ്ട്, സാധനം കയറ്റുന്നത് ഇറക്കുന്നതൊക്കെ ആ ഒരു ടൈപ്പിൽ നമുക്കിവിടെ കാണുന്നത്. അടിപൊളിയാണ്, എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ല, നമുക്ക് ഇന്നത്തെ ഡിന്നർ ജലീലിന്റെ കൂടെ നോക്കിയില്ല, അൺലിമിറ്റഡ് ഫുഡ് ഉള്ള സ്ഥലത്തേക്ക് വന്നത്. ബാർബിക്യൂ എല്ലാം കഴിച്ച് ഇപ്പൊ ഫുള്ള് കേക്ക് എന്ത് വേണമെങ്കിലും എടുക്കട. നാട്ടിലെ 3000 പെർ ഹെഡിനുള്ളത് നമുക്ക് വേണ്ടത് എടുക്കാതാ. ഞാൻ ഇത്ര സാധനമായിട്ടൊന്നും ചൂസ് ചെയ്യാം. നമുക്ക് അൺലിമിറ്റഡ് എന്ത് വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, എന്താ ബാർബിക്യൂ എല്ലാം കഴിഞ്ഞ് കഴിച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനെ ദുബായ് കറാമയിലുള്ള ഒരു അടിപൊളി ട്രാവൽസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഞാനങ്ങനെ അൽമീകാത്ത് ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ സ്റ്റാഫൊക്കെ ഉണ്ട്, ഗ്ലെൻസ, പങ്കജ്, അതേപോലെ നമ്മുടെ ഹാരിസ് ബ്രോ കസിനാണ്, അതേപോലെ ഉനൈസ്, അതേപോലെ ഇതിൻ്റെ ഓണറും ഇതിനുള്ളിലുണ്ട്. ഇതാ ഇദ്ദേഹമാണ്, നമ്മുടെ ഷെരീഫ് ഭായ് ആണ്, അദ്ദേഹം വർക്കിലാണ്. അപ്പൊ ഈ അൽമീകാത്ത് ട്രാവൽസ് ആൻഡ് ടൂറിസം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ, നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യു എയിൽ വിസിറ്റിംഗ് വിസ ഇവിടെ എടുക്കുന്നുണ്ട്, അതേപോലെ ഇവിടെ വന്ന വിസിറ്റിൽ വന്ന ആൾക്ക് അത് റിന്യൂവൽ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളിപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ട കുറെ സ്ഥലങ്ങൾ ഉണ്ടാവല്ലോ, ഫ്യൂച്ചർ മ്യൂസിയം, അതേപോലെ അഡ്വഞ്ചർ ഡെസേർട്ട് സഫാരി, അങ്ങനെയുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവരുടെ പാക്കേജിലുണ്ട്. അതായത് ട്രാവലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നാൽ മതി, ഇവര് സെറ്റാക്കി തരും. അപ്പൊ ഇവരൊക്കെ എന്റെ കസിൻസ് തന്നെയാണ്. കുറെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. സ്വാഭാവികമായിട്ടും യുവൈന്റെ വിസ വേണം നമുക്ക് ഇവിടെ വരണമെങ്കിൽ. അപ്പൊ എന്റെ യുവൈ വിസ എനിക്ക് സ്പോൺസർ ചെയ്തത് ഇവരായിരുന്നു, നമ്മുടെ ഷെരീഫ് ഭായ്, ഹാരിസ് ബ്രോ, ഇവരുടെ ട്രാവൽസിന്റെ വകയിലായിരുന്നു. അപ്പോ നമ്മുടെ ഇപ്പോ ഏകദേശം 10 രാജ്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആദ്യം ഒമാനിൽ വന്നു, അങ്ങനെ യുവൈ,
അപ്പൊ ഇവര് ഇവിടുത്തെ സ്പോൺസർ ചെയ്തു. നെക്സ്റ്റ് ഞാനിപ്പോ സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർഡൻ, ഇസ്രായേൽ, ഈജിപ്ത് അങ്ങനെ ഇൻഷാല്ലാ പോകും. എന്തായാലും എന്താ പറയാ, ഒരു മാസം ഇവിടെ താമസം, അതേപോലെ ഇവരുടെ വിസ അടിപൊളിയായിരുന്നു. എന്തായാലും ഇൻഷാല്ലാ. അപ്പൊ ഇവിടെ ഈ അൽമീക്കാത്ത ട്രാവൽസ്, നിങ്ങൾ യു എയിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസിറ്റിംഗ് വിസ കാര്യങ്ങളൊക്കെ ഇവര് ചെറിയൊരു ഇതിൽ ചെയ്യും. അതേപോലെ നിങ്ങളുടെ ഫ്ലൈറ്റിന്റെ ഫെയറൊക്കെ ചുരുങ്ങിയ നിരക്കില് നിങ്ങൾക്ക് എന്താ പറയാ, ഒരു അഫോർഡബിൾ ആകുന്ന രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവരുടെ ഹോസ്പിറ്റാലിറ്റി, ഇവരുടെ കാര്യങ്ങളൊക്കെ, സേവനം, നിങ്ങൾക്ക് സർവീസ് എന്തായാലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ ഇപ്പൊ അവരുടെ റൂമിലെത്തി. ഇപ്പൊ ഞാൻ ഇവിടെ ഇവരുടെ കൂടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇതാ അവിടെ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ, പിന്നെന്ത് പറയാനുള്ളത്, എന്തായാലും വരുന്ന വഴിയിൽ വെച്ചൊക്കെ നമ്മൾ യു എയിലൊക്കെ ഇൻഷാല്ലാ കാണുന്നവർക്കൊക്കെ കാണാം കേട്ടോ. ഞാൻ കഴിഞ്ഞ എല്ലാ വീടിലും പറയും പോലെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്റെയും കോർഡിനേറ്ററിന്റെ ഒക്കെ. ഇൻഷാല്ലാ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. അപ്പോ നാളെ വെള്ളിയാഴ്ച ഇൻഷാല്ലാ ഞാൻ ഷാർജയിലുണ്ടാവും. ഇൻഷാല്ലാ എന്തായാലും യു എയിൽ എല്ലാ എമിറേറ്റ്സിലും പറ്റുന്നതൊക്കെ വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ അവിടെയൊക്കെ വെച്ച് കാണാം. എന്തായാലും 25 ഈ മാസം ലാസ്റ്റ് ഒരു യു എയിൽ ഉണ്ടാവും ഇൻഷാല്ലാ. മാർച്ച് മാസത്തിലാണ് നമ്മള് ഖത്തർ, ബഹ്റൈൻ, സൗദി ഒക്കെ ഉണ്ടാകുന്നത്. ഏപ്രിലില് ഫുള്ള് മദീനത്തായിരിക്കും ഇൻഷാല്ലാ, സൗദിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ എന്തായാലും വരുന്ന വഴിയിൽ കാണാം. ഓക്കെ, പിന്നെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാല്ലാന് ദുബായിൽ കുറെ കാഴ്ചകളൊക്കെ വരാനുണ്ട് ഇൻഷാല്ലാ. എല്ലാവരും ദുബായ് ചെയ്യുക, ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ലാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ. ഇസ്മി ഹാഫിൽ സാബിദ്, അസ്സലാമു അലൈക്കും. പല നാടുകൾ കണ്ടിട്ട്, പല പേരുകൾ കേട്ടിട്ട്, പരുദീസകൾ പാടും പാട്ടിൻ നീണം നീട്ടണം. വിജ്ഞാന കതിരൊളി കാണും, വിസ്മയ ഭൂമികയിൽ ചേരും. ഈ വാനത്തേരിൽ കൂടി ഈജിപ്തിൽ ചേക്കേറിടും.